പിംപിൾസുകളുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ എല്ലാവരും, മിക്ക ആളുകളും ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പിംപിൾസും അത് വന്നിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പാടുകളും, അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ അതിനുള്ള റെമഡീസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ നമ്മൾ മുഖക്കുരു വരുകയും അല്ലെങ്കിൽ അത് വന്നിട്ട് പോകുന്ന പാടുകൾക്ക് വേണ്ട എന്താ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ഹോം റെമഡീസ് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ തന്നെയായിരിക്കും. പക്ഷേ എന്നാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ എത്ര യൂസ് ചെയ്താലും നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതെന്താണ് കാരണം നമുക്ക് റിസൾട്ട് കിട്ടാത്ത കാരണം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിന് ഇതുപോലെ പിമ്പിൾസ് വരാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നും ഓരോ നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ ഒരു റിസൾട്ടും ഇല്ല. വീണ്ടും പിമ്പിൾസ് വരികയും വീണ്ടും അത് പാടാവുകയും ഒക്കെ ചെയ്യുകയാണ്. അല്ലാതെ ഒരു റിസൾട്ടും അതിന് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി. അതെന്താ കാരണം അങ്ങനെ ആവാനായിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ അത് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയായിട്ടാണ്, ആൻസറായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എന്താണ് നമുക്ക് പിംപിൾസ് വരാനുള്ള കാരണമെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പിംപിൾസ് വരുന്നുണ്ടെങ്കിൽ ആ പിംപിൾസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, പിംപിൾസ് വരുന്നതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഒരു 13-14 വയസ്സിന് ശേഷമാണ് പിംപിൾസ് വന്ന് തുടങ്ങുന്നത്. ഹോർമോണിലെ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ സമയത്ത് പിംപിൾസ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഒരു 18-20-25 വയസ്സ് വരെയൊക്കെയുള്ള ആളുകൾക്ക് വീണ്ടും പിമ്പിൾസ് പോകാണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനും കാരണം ഹോർമോണിൻ്റെ ചേഞ്ചസും ആവാം, അല്ലെങ്കിൽ ഫുഡിൻ്റെ ആവാം, അങ്ങനെ പല പല റീസൺസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ആദ്യം നമ്മുടെ ഡെയിലി ലൈഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് പിമ്പിൾസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാകാം. ഓക്കെ, അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം കൊണ്ടും നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഓയിലി ഫുഡ് അധികം കഴിച്ചു കഴിഞ്ഞാൽ, ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ പറയുകയും വേണ്ട, അവർക്ക് എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പണ്ടൊക്കെ ആൺകുട്ടികൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. അവർ പൗഡർ പോലും യൂസ് ചെയ്യത്തില്ല എന്നാണ് കേട്ടറിവ്. ഓക്കെ, അപ്പോഴ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് ആൺകുട്ടികളും ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സും ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കത് പിമ്പിൾസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഹൈജീനിക് അല്ല എങ്കിൽ, ഹൈജീനിക് ആയിട്ടല്ല നിങ്ങളത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പിമ്പിൾസ്, അതുവഴി നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൈജീനിക് എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഏത് ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്താലും അത് ഇത്ര നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്തിരിക്കണം. ഓഫീസിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന എന്താണ് മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്യാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫേസ് മുഖം ഒന്ന് കഴുകുക, നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. അതൊരിക്കലും പാടില്ല. നിങ്ങൾ സ്കിൻ, അതായത് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ, അതായത് നമ്മൾ ഏതെങ്കിലും ആയുർവേദ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ആയുർവേദയാണ്, ഇത് വയം ആയുർവേദയുടെ റെജുനേറ്റിംഗ് ഫേസ് വാഷാണ്. ഇതൊരു അടിപൊളി ഫേസ് വാഷാണ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും നോർമൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടില്ലം പ്രോഡക്റ്റാണ്. ഇത് പറയാൻ, ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഗുണം പറയാനായിട്ട് വാക്കുകളില്ല. അത്രയ്ക്ക് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ നോ രക്ഷ, എന്താ പറയുക, നമ്മുടെ ഫേസിനെ മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുക. അതായത് വാഷ് ചെയ്താലും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി കളയില്ല, ഭയങ്കരമായിട്ടങ്ങ് ഡീപ്പായിട്ട് ഡ്രൈ ആക്കി കളയില്ല. ഇതെനിക്ക് തോന്നുന്നു ഓരോ സ്കിൻ ടൈപ്പ് ആണ് അവരെ
കൈകാര്യം ചെയ്യുന്നത്. അതിപ്പം ഓയിലി സ്കിൻ, അപ്പം ഞാനിത് എൻ്റെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാനിത് എൻ്റെ ഡ്രൈ അല്ല, എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഇതും രക്ഷയില്ല, അടിപൊളി റിസൾട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സിസ്റ്ററിന് ഒന്ന് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളി ഇതൊന്ന് യൂസ് ചെയ്തിട്ട് പറയാമോ ഇതിൻ്റെ എന്താണ്. ഇപ്പോൾ ചേച്ചിയത് കുറച്ച് ഓയിലി സ്കിന്നാണ്, അപ്പോൾ ചേച്ചിട്ട് ചോദിച്ചത് ഒന്ന് യൂസ് ചെയ്തിട്ട് പറയാമോ ഇതിൻ്റെ റിസൾട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഇത് യൂസ് ചെയ്തിട്ട് പറഞ്ഞു, നല്ല റിസൾട്ടായിരുന്നു. പുള്ളിക്കാരിയുടെ ഓയിലി സ്കിൻ പറഞ്ഞല്ലോ, ഓയിലി സ്കിന്നാണ്, നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു ഫ്രഷ്നെസ് ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഫേസിനെ ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു അടിപൊളി ഫേസ് വാഷ് തന്നെയാണ്, ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് ഭയം ഒരുകൂടെ പേര് പറയാം, ഞാൻ സൈഡിൽ കൊടുത്തേക്കാവേ. ഭയം ആയുർവേദയുടെ റെജിനേറ്റിംഗ് ഫേസ് വാഷാണ്. ഇത് ഹൽദി ആൻഡ് ചന്ദൻ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു പാരമെൻസോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടില്ല. ഇത് ആയുർവേദ ഈയൊരു ചെറിയൊരു റെഡിഷ് കളറിലാണ് ഇതിൻ്റെ മണം. ജസ്റ്റ് ഒരു ഹൽദിയുടെ മണം തന്നെയാണ്, ചന്ദനത്തിൻ്റെയും മണം വരുന്നുണ്ട്. ഇത് നമ്മൾ സോപ്പ് പതയുന്ന പോലെ നമ്മൾ നോർമലിയുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പതപതപ്പില്ലേ, അതുപോലെ എടുത്ത കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയൊരു ഒരു ഇത് വരും എങ്കിലും ഒരു എന്താ ഒരു അടിപൊളി ഫേസ് വാഷാണ് ഇതിൻ്റെ. ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വേറൊരു വീഡിയോയിൽ പറയാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ല ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മന്ത്ലി ഉണ്ടാകുന്ന പെൺകുട്ടികൾക്ക് ഈ സമയത്തുണ്ടാകുന്ന മുഖക്കുരുവാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വരിക പോവുക തന്നെ ചെയ്യണം, അതിന് ഒന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ എന്ന് പറയുന്നത്, ആ വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ ചിലവരുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ, മുഖക്കുരു എവിടെയുണ്ടോ അവിടെ പിന്നെ എപ്പോഴും കൈ അവിടെ തന്നെ ആയിരിക്കും. അതിനെ തൊട്ടും തടവിയും പറ്റുമെങ്കിൽ അതിനൊന്ന് പൊട്ടിച്ചൊക്കെ ഇരിക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഇത് പൊട്ടിക്കഴിക്കുമ്പോൾ ഇവിടെ ഇതിലിരിക്കുന്ന ആ ചലം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം നമ്മുടെ മറ്റ് സ്കിന്നിലൊക്കെ പുരണ്ടിട്ട് നമുക്ക് ബാക്കി സ്ഥലത്തൂടി മുഖക്കുരു വരാൻ, അതായത് ആ ഇത് സ്പ്രെഡായിട്ട് മുഖക്കുരു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു തെറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അത് ചിലവർക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു കറുത്ത പാട് കാണും, ഇല്ലെങ്കിൽ ചെറിയൊരു ബ്രൗണിഷ് ആയിരിക്കും, ചിലർക്ക് റെഡിഷ് ആയിട്ടൊക്കെ അവിടെ പാട് കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തൊട്ടില്ല എങ്കിൽ പോലും അവിടെ ചെറിയൊരു പാട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഞാൻ ഇനി പറയുന്ന റെമഡീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യട്ടെ. ഞാൻ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ഒരു കുറച്ച് റെമഡീസ് പറയുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് സ്യൂട്ടായി നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ബ്യൂട്ടി പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിതേപോലെ എവർ യൂത്തിൻ്റെ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ മണമൊക്കെ നല്ല മണമാണ്. അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ ആ ഓഫർ കണ്ടിട്ട് അതിൻ്റെ ഒരു സ്ക്രബ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ് റിസൾട്ട് തന്നെയാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പമ്പ് കിടക്കുന്ന പോലെയാണ് റിമൂവ് ആവുന്നത്. പക്ഷേങ്കിൽ എൻ്റെ സ്കിന്നിന് അത് സ്യൂട്ടാവത്തില്ല. എനിക്ക് പിമ്പിൾസ് അത് യൂസ് ചെയ്ത് പിറ്റേ ദിവസം കറക്റ്റായിട്ട് എനിക്ക് പിമ്പിൾസ് വന്നിരിക്കും. അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് കുറച്ച് ഒരു ഗുഡ് വൈബ്സ് ആയാലും ഇതേപോലെ വയമിൻ്റെ ആയാലും അങ്ങനെ പ്ലമ്മിൻ്റെ ആയാലും അങ്ങനെ കുറച്ചധികം ബ്രാൻഡുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക, ഇതിൻ്റെ പ്രോഡക്റ്റ് എനിക്ക് ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പിമ്പിൾസ് വന്നിരിക്കും. ഒന്ന്, രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിനുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരിക്കും ഞാൻ പറഞ്ഞല്ലോ ഓയിലി സ്കിന്നാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ട് അടി ബെസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മോയിസ്ചറൈസർ എനിക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് പോൺസിൻ്റെതാണ്. പോൺസിൻ്റെ മോയിസ്ചറൈസർ ഞാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിയും ഒന്നൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അത് കൊള്ളാമെന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ തന്നെയാണ് നമ്മുടെ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തു. പോൺസ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്, അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ ഓരോ ബ്രാൻഡിനെ നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ കറക്റ്റ് ഓയിലി സ്കിന്നിനുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തതും. പക്ഷേങ്കിലും പുള്ളിക്കാരിക്ക് അത് സ്യൂട്ടാവുന്നില്ല. കാരണം കുഞ്ഞു തരികളായിട്ട് പുള്ളിക്കാരിക്ക് പിമ്പിൾസ് വരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്കാരി നേരെ ഫേസിൽ നിന്ന് മാറ്റിയിട്ട് കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ, സെലക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ ഓയിലി ഡ്രൈ കോമ്പിനേഷൻ സ്കിന്ന്, അവയ്ക്കൊക്കെ ഓരോന്നിനും സെപ്പറേറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. നമ്മുടെ പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ളത്. അവരിൽ ഏറ്റവും കൂടുതൽ സെബം പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരുന്നത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ അവർക്ക് ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുക.
മസ്റ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഒരു പ്രോഡക്റ്റാണ്. ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. അപ്പോൾ മോയ്സ്ചറൈസ് കുറച്ച് ഓയിലി സ്കിന്നിനും അങ്ങനെ കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ ആയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസറിൻ്റെ ഏതൊക്കെയാണ് ബ്രാൻഡ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെയെന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും നൈറ്റ് സിറം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിമ്പിൾസ് ഭയങ്കരമായിട്ടും പിമ്പിൾസിൻ്റെ ശല്യം ഉള്ളവർക്ക് എന്താ ഇതുപോലെ ഏതെങ്കിലും നൈറ്റ് സിറം വയം ആയുർവേദയുടെ സിറം അടിപൊളിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ ഗുഡ് വൈബ്സിൻ്റെയും സിറം അടിപൊളിയാണ് നൈറ്റ് സിറം. നിങ്ങളൊന്ന് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, നൈറ്റ് സിറം, ഇത് മൂന്നും നിങ്ങൾ മസ്റ്റായിട്ടും യൂസ്. നൈറ്റ് സിറം ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. എന്താ ബാക്കി രണ്ടും നിങ്ങൾ മസ്റ്റായിട്ടും കയ്യിൽ കരുതേണ്ട ഒന്നാണ്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്. അതായത് നമ്മൾ ഫേസ് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം എന്ന് വിചാരിച്ചു കണ്ടതും കടിയതൊക്കെ വരുത്തേക്കും. പക്ഷേങ്കിൽ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഫേസിൽ പിമ്പിൾസ് വരാം. സ്കാൽപ്പ് ക്ലീൻ ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമ്മൾ ഫേസിലോട്ട് കിടക്കാവുള്ളൂ. പിമ്പിൾസിനെ കുറിച്ച് നമ്മൾ പിന്നെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്കാൽപ്പ്, അതായത് നമ്മുടെ സ്കാൽപ്പ് ഓവർ ആയിട്ട് ഓയിലി ആണെങ്കിലും നമുക്ക് പിമ്പിൾസ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും നമുക്ക് പിമ്പിൾസ് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും എന്താ താരനൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഹെയറിനും നമ്മുടെ സ്കാൽപ്പും കളഞ്ഞിട്ട് നിങ്ങൾ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് ഓരോ റിസൾട്ടും കിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ താരന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ താരന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഹോം റെമഡി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഉലുവ തന്നെയാണ്. ഉലുവ കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെച്ച് പുളിപ്പിച്ചതിനെ നമുക്ക് ഒന്നുകിൽ അതിനെ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് ഹെയർ ആഴ്ചയിൽ 3-4 ദിവസം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ അത് അരച്ചിട്ട്, നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന പെൺകുട്ടികളാണ്, വേറെ ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ അവർക്ക് ഇത് എന്താ ഉലുവ അരച്ചിട്ട് അപ്ലൈ ചെയ്യാം. അരച്ചിട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഹെയറിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം വെച്ച് യൂസ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അല്ലാത്തവർക്കാണെങ്കിൽ അത് അതും കൂടി മിക്സ് ചെയ്ത് ഉലുവയും കൂടി മിക്സ് ചെയ്ത് അരച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യം സ്കാൽപ്പ് ക്ലീൻ ആക്കുക, അത് കഴിഞ്ഞിട്ട് പിമ്പിൾസ് പോകാനുള്ള റെമഡീസിലോട്ട് കിടക്കുക. നമ്മളപ്പോൾ പിമ്പിൾസ് വരുന്നതിൻ്റെ റീസൺസ് നോക്കി, അതിൻ്റെ റെമഡീസ് നോക്കിക്കഴിഞ്ഞു, ഇനി നേരെ നമുക്ക് ഫേസിലേക്ക് കിടക്കാം. പിമ്പിൾസിൻ്റെ മാർക്കും പിമ്പിളും പോകാനായിട്ട് ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നിങ്ങൾ, ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഞാൻ പറയുന്ന ഹോം റെമഡീസിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് പേരയില കൊണ്ടാണ്. പേരയില ഇല്ല, മിക്ക വീടുകളിലും പേരയില ഉണ്ടാവും അല്ലേ, പേരമരം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് നോക്കി നോക്കും. പേരയില ഇട്ടിട്ട് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യുക, എന്നിട്ട് അത് നന്നായിട്ട് ഫേസിൽ ഒരു ആവി ഒഴിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നന്നായിട്ട് ആവി കൊണ്ടതിന് ശേഷം നമുക്കൊരു പാക്കായിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാം. ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. ആ പാക്ക്, അതായത് പേരയില നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓയിലി സ്കിന്നുകാർ മുൾട്ടാനി മിൾട്ടി കൂടി അതിൽ ആഡ് ചെയ്ത് നമുക്ക് ഫേസിൽ ഒരു പാക്കായിട്ട് ഇടാവുന്നതാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക്, കാരണം മുൾട്ടാനി മിൾട്ടി എന്ന് പറയുന്നത് ഒരു കിടിലം സാധനമാണ്, നമ്മുടെ ഡീപ്പായിട്ട് തന്നെ നമ്മുടെ ഓയിലിനെ വലിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി മുൾട്ടാനി മിൾട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവരുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ പേരയിലയുടെ കൂടെ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് റെമഡി എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും, നമ്മുടെ ഇല്ലെങ്കിൽ നമ്മുടെ നിയർ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പിൽ അവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ചന്ദനത്തിൻ്റെ പൊടി. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിൽ ആൻറ്റി റിച്ച് ഓക്സിജൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. പിന്നെയെന്ന് പറയുന്നത് ഇതിന് നമ്മളെ ബ്ലാക്ക് സ്പോട്ടുകളെ കരുവാളിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേയേറെ ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. ഇത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നിനായാലും ഓയിലി ആയാലും കോമ്പിനേഷൻ ആയാലും ഏത് സ്കിൻ ടൈപ്പിനായാലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റെമഡി എന്ന് പറയുന്നത്
സാൻഡ്വുഡ് പൗഡറാണ്. അപ്പം ഓയിലി സ്കിൻ ആരാണെങ്കിൽ സാൻഡ്വുഡ് പൗഡറിൻ്റെ കൂടെ പ്ലസ് റോസ് വാട്ടറും ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കേർഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. കേർഡ് യൂസ് ചെയ്യുക, കേർഡോ അല്ലെങ്കിൽ എന്താണ് മിൽക്കോ റോ മിൽക്കോ നമുക്ക് യൂസ് ചെയ്യാം. ഓയിലി ആയിട്ടുള്ള ആളുകൾക്കും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ നമ്മൾ ഹോം റെമഡി ആയിട്ടുള്ള ഏതെങ്കിലും സ്ക്രബ്ബ് കൂടി ഒന്ന് യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് പയറ് പൊടിയോ അല്ലെങ്കിൽ പച്ചരി പൊടിച്ചിട്ടുള്ള പൊടിയൊക്കെ ഇല്ലേ, അതൊക്കെ കൂടെ വേണമെങ്കിൽ നമുക്ക് അതും കൂടെ വെച്ചൊന്ന് ജസ്റ്റ്, അതായത് നമ്മുടെ ഓപ്പൺ പോർസിലൊക്കെ നമ്മുടെ ഈ മിക്സ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ ഇട്ടതിന് ശേഷം റിമൂവ് ചെയ്താൽ നമ്മുടെ സ്കിന്നിലെ ഓപ്പൺ പോർസുകളിൽ ഈ കേർഡിൻ്റെ അംശവും റോ മിൽക്കാണെങ്കിലും പാലിൻ്റെ കുറച്ച് അംശമൊക്കെ നമ്മുടെ ഓപ്പൺ പോർസിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അവ അവിടെ ഇരുന്നെങ്കിൽ വീണ്ടും പിമ്പിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല 100% പിമ്പിൾസ് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇപ്പോൾ പയറുപൊടിയാണെങ്കിൽ ജസ്റ്റ് പയറുപൊടി ഒരു കുറച്ച് നമ്മുടെ കയ്യിലെടുക്കുക, കുറച്ച് വെള്ളം കൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വിടുക. സ്ക്രബ് ഇപ്പോൾ പിമ്പിൾസ് ഉള്ളവർ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പിമ്പിൾസ് ഉള്ള ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് ചെയ്യാവുള്ളൂ, അത് പൊട്ടാൻ പാടില്ല. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ നമുക്ക് മുൾട്ടാനി മിൽട്ടി പ്ലസ് പൊട്ടാറ്റോ ജ്യൂസ് പ്ലസ് കുറച്ച് എന്താണ് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത്, റോസ് വാട്ടർ ഓപ്ഷനൊക്കെയാണ്, ഹണി യൂസ് ചെയ്യാം. നമുക്ക് ഹണി യൂസ് ചെയ്യാം. ഹണി യൂസ് ചെയ്ത് നമുക്ക് ഈ മൂന്ന് മിക്സ്ചറും, അതായത് പൊട്ടാറ്റോ ജ്യൂസ്, മുൾട്ടാനി മിട്ടി, ഹണി, ഇത് ഇത്രയും യൂസ് ചെയ്തൊരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേരയിലയുടെ ഞാൻ പറഞ്ഞില്ലേ, പേരയില കൊണ്ടിട്ട് ആവി പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബാക്കി റെമഡീസൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ പേരയില കൊണ്ടുള്ള ആവി പിടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ മുൾട്ടാനി മിൾട്ടി പ്ലസ് തൈരോ അല്ലെങ്കിൽ റോ മിൽക്കോ യൂസ് ചെയ്യുക. ഹണി പ്ലസ് ഹണി കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പാക്കായിട്ട് യൂസ് ചെയ്യാം. പാക്കുകളും യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുക്കുക, നിങ്ങളുടെ ഫേസിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ പിമ്പിൾസ് മാറാനും അല്ലെങ്കിൽ പിമ്പിൾസ് വന്നിട്ട് പോയിട്ടുള്ള പാടുകൾ മാറാനായിട്ടുള്ള ഒരു മൂന്ന് റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മാറ്റിയും തിരിച്ചുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് ഈ റെമഡി കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ എൻ്റെ ഞാൻ പറഞ്ഞാൽ എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്ക് യാതൊരു പിമ്പിൾസും കാര്യങ്ങളും ഇല്ല. എനിക്കുണ്ടാകുന്ന മന്ത്ലി ഉണ്ടാകുന്ന പിമ്പിൾസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്കിന്നിന് ചേരാത്ത ഏതെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് പിമ്പിൾസ് വരാറുള്ളൂ, അല്ലാണ്ട് എനിക്ക് പിമ്പിൾസ് വരാറില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് നിങ്ങളെ കാണിക്കാത്തത്. എനിക്കിപ്പം പിമ്പിൾസ് ഇപ്പം ഇല്ലല്ലോ, അപ്പം പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കാണിക്കാൻ പോയി എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റെമഡീസ് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഇത് പോയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഉറപ്പ് കിട്ടി എന്നുള്ളത് ചോദിക്കും. ഓക്കെ, അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ സിസ്റ്ററിൻ്റെ ഓയിലി സ്കിന്നാണ്, അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ വരുന്ന ഏകദേശം ഒരുവിധമൊക്കെ ഓയിലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിമ്പിൾസൊക്കെ വരുന്ന ഒരു സ്കിൻ ടൈപ്പ് കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ച് ടിപ്സൊക്കെയാണിത്. പുള്ളിക്കാരി ട്രൈ ചെയ്തിട്ടുമുണ്ട്, പുള്ളിക്കാരിക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങളിത് എങ്ങനെ പോയാലും ഒരു മാസമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെമഡി ആയാലും മറ്റു കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പിമ്പിൾസ് വേണ്ടാകാനുള്ള കാരണങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങൾക്ക് എന്താ ക്ലിയർ ചെയ്യുക എന്നുള്ളത്, അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളത് ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഈ റെമഡീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മന്ത് വരെയൊക്കെ യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ട് ഇത് ഒരു മാസമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്യാണ്ട് അയ്യോ ചേച്ചി എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, ഇതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ലാസ്റ്റ് അപ്പോൾ ഈ 1 മന്ത് വരെയൊക്കെ നിങ്ങൾ ഈ റെമഡി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നന്നായിട്ട് എന്തെങ്കിലും, അതായത് ഹോർമോൺ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിക്കിനെ കണ്ട് നിങ്ങൾ മരുന്ന് മേടിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.